ടിപ്സ് ആൻഡ് ും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ് ഇന്ന് ഡേ തേർട്ടി വൺ പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് എസ്ഇആർ ചാപ്റ്റേഴ്സ് മാത്രമേ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഒന്ന് സെവൻ സ്റ്റാൻഡേർഡില് ചാപ്റ്റർ സിക്സ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എയ് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം അപ്പോൾ ഭൂപടങ്ങളെ കുറിച്ചുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി മുപ്പത് ദിവസത്തെ ടൈം ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഡേ തേർട്ടി വൺ ആണ് ആയിട്ടുള്ളത് അപ്പം ഇനി നൂറ് ദിവസവും കൂടെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്യാത്തവര് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡേ മുതൽ പഠിച്ചിട്ട് നമ്മുടെ റിവിഷൻ ഒക്കെ വീക്കിലി വരുന്നുണ്ട് അപ്പോൾ ആ റിവിഷൻ ഡേയ്സിലൊക്കെ നിങ്ങൾ കുറച്ച് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ എത്താവുന്നതേ ഉള്ളൂ പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേനും എന്തായാലും നല്ല രീതിയിൽ പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി റിവിഷൻ മുൻവർഷ ചോദ്യങ്ങൾ എക്സാം ഒക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് ചാനലിലൂടെ തന്നെ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വീക്കിലി അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടുണ്ടായിരിക്കും അപ്പം ടൈം ടേബിളെ കുറിച്ച് അറിയാത്തവർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന നമ്മുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതു മുതൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചും എങ്ങനെയാണ് എൻ സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഏതൊക്കെ എൻ സിആർ ടി പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത് ദിവസത്തെ ടൈം ടേബിൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസുകൾ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത അറിയാലോ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഇപ്പം മൂന്ന് ടോപ്പിക് ആണ് ഒരു ദിവസം ഉള്ളതെങ്കിൽ ആ കംപ്ലീറ്റ് ടോപ്പിക്സും ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും മുഴുവൻ ടോപ്പിക്സും ഒരൊറ്റ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും മിസ്സായി പോകത്തില്ല ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ പി ഡി എഫും നോട്ട്സും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് ആദ്യം പഠിക്കേണ്ടത് സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ സിക്സ് ആണ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്നതാണ് ചാപ്റ്ററിന്റെ പേര് അപ്പം നമുക്ക് നോക്കാം ഇവിടെ നോക്കുക ആദ്യം തന്നെ നമുക്ക് വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയിട്ടുള്ള ചില സമുദ്രയാത്രകളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ ഇൽ ജനിച്ചു ആരാണ് ജനിച്ചത് ഇവിടെ പേര് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം നൽകിയിരിക്കുന്നത് ഓക്കെ വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയിട്ടുള്ള ചില സമുദ്രയാത്രകളാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ വ്യക്തിയാണ് നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റഫർ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച കാലഘട്ടം എപ്പോഴാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് കൊളംബസ് ജനിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച കാലഘട്ടമാണ് പതിനഞ്ചാം നൂറ്റാണ്ട് എവിടെയാണ് ജനിച്ചത് കൊളംബസ് ജനിച്ച സ്ഥലം എവിടെയാണ് റിപ്പബ്ലിക് ഓഫ് ജനോവ റിപ്പബ്ലിക് ഓഫ് ജനോവയിലാണ് ജനിച്ചത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലി ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലിയിലാണ് റിപ്പബ്ലിക് ഓഫ് ജനോവയിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിക്കുന്നത് അദ്ദേഹം ആരാണ് ഒരു നാവികനാണ് പര്യവേഷകനാണ് ഓക്കെ നാവികൻ പര്യവേഷകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു ആര് ക്രിസ്റ്റഫർ കൊളംബസ് അദ്ദേഹം ഇന്ത്യയെ തേടിയുള്ള ആദ്യത്തെ കപ്പൽ യാത്ര നടത്തിയ വർഷമാണ് ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ക്രിസ്റ്റഫർ കൊളംബസ് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര നടത്തിയ വർഷം ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ ഏത് സമുദ്രത്തിലൂടെയാണ് അദ്ദേഹം യാത്ര നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയത് കപ്പൽ യാത്ര തുടങ്ങിയത് ഏ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏത് സമുദ്രത്തിലൂടെയാ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് യാത്ര നടത്തിയത് ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴി തെറ്റിയിട്ട് കൊളംബസ് എത്തിച്ചേർന്നത് എവിടെയാണ് വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് അദ്ദേഹം യാത്രയ്ക്ക് വഴി തെറ്റിയിട്ട് എത്തിയത് വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് അദ്ദേഹം വഴി തെറ്റി എത്തിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനിച്ച കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ട് കൊളംബസ് ജനിച്ച സ്ഥലം റിപ്പബ്ലിക് ഓഫ് ജനോവ അല്ലെങ്കിൽ ഇന്നത്തെ വടക്കു പടിഞ്ഞാറൻ ഇറ്റലി നാവികൻ പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള ക്രിസ്റ്റഫർ കൊളംബസിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര നടത്തിയത് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏത് സമുദ്രത്തിലൂടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് ഇന്ത്യയെ തേടിയുള്ള യാത്രയിൽ വഴി തെറ്റി കൊളംബസ് എത്തിയത് എവിടെയാ വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് അദ്ദേഹം എത്തിയത് ഓക്കെ അപ്പോ ക്രിസ്റ്റഫർ കൊളംബസ് ആയി ഇനി അടുത്തത് ആരാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ ഫെർഡിനാൻഡ് മെഗല്ലനെ കുറിച്ചാണ് പഠിക്കുന്നത് മെഗല്ലൻ ജനിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ ജനിച്ച കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടാണ് മെഗലൻ ജനിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കൻ പോർച്ചുഗലിലാണ് അദ്ദേഹം ജനിക്കുന്നത് വടക്കൻ പോർച്ചുഗലിലാണ് യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് മെഗല്ലൻ ജനിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടനും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ലോകം ചുറ്റി സഞ്ചരിക്കുക ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ട് മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ആരുടെ ലക്ഷ്യം മെഗല്ലന്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം എങ്ങനെയാണ് ലക്ഷ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു മെഗലൻ്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായിട്ട് മെഗല്ലനും കൂട്ടുകാരുകളും ഉപയോഗിച്ചത് എന്താണ് ഭൂപടങ്ങളാണ് ഉപയോഗിച്ചത് വൻകരകളുടെ സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ എന്താണ് ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു സ്ഥാനം സ്ഥാനമറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിലെത്തിയ മെഗലനും കൂട്ടരും യുദ്ധത്തിലേർപ്പെട്ടു ഏത് ദ്വീപുമായിട്ടാണ് മക്താൻ ദ്വീപവാസികളുമായിട്ടാണ് കേട്ടോ ഇപ്പോ പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിൽ എത്തിയ ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടു ആരുമായിട്ട മക്താൻ ദ്വീപവാസികളുമായിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഓക്കെ അപ്പോ കപ്പലിൽ ബാക്കിയായവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയുണ്ടായി അപ്പൊ കപ്പലിൽ ബാക്കിയായവർ യൂറോപ്പിൽ തിരിച്ചെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിലാണ് മക്റ്റാൻ ദ്വീപവാസികളുമായിട്ടുള്ള യുദ്ധത്തിലു കൊല്ലപ്പെട്ടു മകലൻ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തിരിച്ചെത്തി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങള് ഫെർഡിനാൻഡ് മഗലനെ കുറിച്ച് ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ ജനിച്ച വർഷം അല്ലെങ്കിൽ കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് എവിടെയാണ് ജനിച്ചത് യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് ജനിച്ചത് ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് മെഗലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചത് എപ്പോഴാ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബറിലാണ് ഏത് സമുദ്രത്തിലൂടെയാണ് യാത്ര ആരംഭിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു മെഗലൻ്റെയും കൂട്ടരുടെയും ലക്ഷ്യം വൻകരകളുടെ സ്ഥാനം അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് എന്താണ് ഭൂപടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹത്തിൽ എത്തിയ മെഗല്ലനും കൂട്ടുകാരും യുദ്ധത്തിൽ ഏർപ്പെട്ടത് ആരുമായിട്ടാണ് മക്താൻ ദ്വീപവാസികളുമായിട്ടാണ് അപ്പൊ ആ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെട്ടു മഗല്ലൻ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ തിരിച്ചെത്തിയത് എപ്പോഴാ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ക്ലിയറായില്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഗല്ലനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് അഭിലാഷ് ടോമിയെ കുറിച്ചാണ് ലെഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി അപ്പോൾ അഭിലാഷ് ടോമിയെ കുറിച്ച് പറയുമ്പോൾ ആരാണ് അഭിലാഷ് ടോമി ഇന്ത്യൻ നാവികനാണ് അല്ലേ ഇന്ത്യൻ നാവികനായിട്ടുള്ള അഭിലാഷ് ടോമി എവിടെയാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ജനിക്കുന്നത് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിലാണ് ജനിക്കുന്നത് സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിലാണ് സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുന്നത് അഭിലാഷ് ടോമി യാത്ര പൂർത്തിയാക്കി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം ലോകം ചുറ്റിയിട്ട് മുംബൈയിൽ തിരിച്ചെത്തിയത് അപ്പോൾ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അഭിലാഷ് ടോമിക്ക് വേണ്ടി വന്ന കാലയളവ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ദിവസം കൊണ്ടാണ് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചത് അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടോ ഓക്കെ അപ്പോ ഇന്ത്യൻ നാവികനായിട്ടുള്ള അഭിലാഷ് ടോമി എവിടെയാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തുറയിൽ ജനിച്ചു രണ്ടായിരത്തി നവംബറിലാണ് അദ്ദേഹം മുംബൈയിൽ നിന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുവാനായിട്ട് യാത്ര തിരിക്കുന്നത് തിരിച്ചു മുംബൈയിൽ എത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അപ്പൊ ഏകദേശം നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചത് എന്നത് മനസ്സിലാക്കുക ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഭൂപടങ്ങളുടെ ചരിത്രം എന്നുള്ള ഭാഗമാണ് കേട്ടോ അപ്പോ ഭൂപടങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നോക്കുക ഇവിടെ കുറച്ച് ഭൂപടങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഭൂപടങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ വിവിധ കാലഘട്ടങ്ങളിൽ ഭൂപടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോ ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ് മെസ്സോപൊട്ടോമിയൻ ഭൂപടം കളിമൺ ഫലകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭൂപടമാണ് മെസ്സോപൊട്ടോമിയൻ ഭൂപടം അത് കഴിഞ്ഞ് ഇവിടെ നോക്കുക എന്താണിത് അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപട മാതൃകയാണിത് അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപട ഇത് പിന്നെ കൊടുത്തിരിക്കുന്ന എന്താ ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ലോകഭൂപടമാണിത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ഭൂപടം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ആദ്യം കളിമൺ ഫലകത്തിൽ മെസ്സോപ്പൊട്ടോമിയൻ ഭൂപടം പിന്നെ അനക്സിമാൻഡർ വരച്ചതായി കരുതപ്പെടുന്ന ലോക ഭൂപട മാതൃക കണ്ടോ ഇവിടെ ഓഷ്യൻ ഓഷ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഏഷ്യ വൻകര ഇവിടെ യൂറോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് ലിബിയ എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഒരു ഭൂപടം അടുത്തത് ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടം കൊടുത്തിട്ടുണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഹിപ്പാർക്കസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇനി അടുത്തത് ടോളമി ടോളമി നിർമ്മിച്ചിട്ടുള്ള ലോകഭൂപടമാണ് ഈ കാണുന്നത് അടുത്തത് എന്ത് വ്യത്യാസം വന്നത് മെർക്കാറ്റർ തയ്യാറാക്കിയിട്ടുള്ള ഭൂപടം മെർക്കാറ്റർ തയ്യാറാക്കി പേരൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ മെർക്കാറ്റർ തയ്യാറാക്കിയിട്ടുള്ള ഭൂപടം ഓർട്ടീലിയസ് തയ്യാറാക്കിയിട്ടുള്ള ഭൂപടം ഓർട്ടീലിയസ് തയ്യാറാക്കിയിട്ടുള്ള ലോകഭൂപടം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവിടെ നോക്കുക ഇവിടെ ഒരു ബോക്സിൽ ആദ്യ ഭൂപടം വരച്ചത് ആരാന്ന് കൊടുത്തിട്ടുണ്ട് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു ആരാണ് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അനക്സി മാൻഡർ വരച്ച ഭൂപടം നമ്മൾ കണ്ടതല്ല അല്ലേ ഇതാണ് അനക്സിമാൻഡർ വരച്ച ഭൂപടം എന്ന് പറയുന്നത് അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭൂപടം വരച്ചതായിട്ട് കരുതപ്പെടുന്നത് ആരാണ് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അനക്സിമാൻഡർ ആണ് ൂറ്റി പത്തിൽ ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് അദ്ദേഹം ജനിച്ചത് ആ ഏ സി ബി സി ബി സി അറുന്നൂറ്റി പത്തിൽ ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഇവിടെ നോക്കുക മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും എന്ന് കരുതപ്പെടുന്നു ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് മെസ്സോപൊട്ടോമിയൻ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ എങ്ങനെയാണ് തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് തയ്യാറാക്കിയിരുന്നത് ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇറാത്തോസ് തനീസിന്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ് ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി കൊളംബസ് മെഗലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിയിച്ചു ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെർക്കാറ്ററും അപ്പൊ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മെർക്കാറ്ററാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ് ലോകത്തിലെ ആദ്യത്തെ ഭൂപടം തയ്യാറാക്കിയത് ആരാണ് അനക്സിമാൻഡർ ആണ് ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയിട്ടുള്ള എബ്രഹാം ഓർട്ടേലിയസ് അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായിട്ട് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ് എബ്രഹാം ഓർട്ടേലിയസ് ആണ് എബ്രഹാം ഓർട്ടേലിയസ് അപ്പൊ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് മെർക്കാറ്റ് ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ് ഇവരെല്ലാം ആധുനിക ഭൂപടശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക് റോമൻ അറബ് ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തി നിൽക്കുന്നു അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകളുടെയും മറ്റ് സഹായത്തോടെ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം ത്രിമാന ദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലേക്ക് ഇന്ന് ഭൂപട നിർമ്മാണം വളർന്നിരിക്കുന്നു ഇനി ഭൂപടശാസ്ത്രത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് കാർട്ടോഗ്രഫി കാർട്ടേ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് അപ്പോൾ കാർട്ടോഗ്രഫി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് കാർട്ടേ ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് എന്നത് ഓർത്തിരിക്കുക കാർട്ടേ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിൻ്റെ അർത്ഥം വരയ്ക്കുക എന്നുമാണ് അപ്പ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കാർട്ടേ എന്നതിന്റെ അർത്ഥം ഭൂപടം ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ വരയ്ക്കുക ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണെന്ത് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്താണ് കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ പറയുന്ന പേരെന്താ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പൊ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി എന്ന് പറയുന്നു ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ എന്ന് പറയുന്നു കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ കാർട്ടെ എന്ന വേർഡിന്റെ അർത്ഥം ഭൂപടം ഗ്രാഫേ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താ വരയ്ക്കുക എന്നതാണ് ഇത്രയും കിട്ടിയോ ഇനി അടുത്തത് രേഖാചിത്രവും പ്ലാനും ആണ് ഇവിടെ നോക്കുക എന്താണ് രേഖാചിത്രങ്ങൾ വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് രേഖാ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് പ്ലാനുകൾ എന്ന് പറയുന്നത് എന്താണ് പ്ലാനുകൾ ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻറെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത് അപ്പോൾ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ അളവുകൾ അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതിനെയാണ് പ്ലാനുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഭൂപടങ്ങളിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്കൊരു ഭൂപടം തന്നിട്ടുണ്ട് അല്ലെ കേരളത്തിന്റെ ഭൂപടം നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഭൂപടങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്തൊക്കെയാണ് തലക്കെട്ട് അല്ലേ ഭൂപടങ്ങളിൽ ആവശ്യമുള്ള കാര്യമാണ് തലക്കെട്ട് എ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേരളം ഭൂപ്രകൃതി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് പിന്നെ ആവശ്യമുള്ളത് എന്താണ് തോത് തോത് ആവശ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ തോത് എന്ന് പറയുന്നതോ ബി ആണ് തോത് ദൈ കാണുന്നതാണ് ഇവിടെ തോത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ബി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് തോത് ഈ കാണുന്നത് ദെൻ അടുത്തത് എന്താണ് വേണ്ടത് ദിക്ക് ദിക്കാണ് സി കണ്ടോ ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ ഇവിടെ ദിക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ ഇതാണ് എന്തെന്ന് പറയുന്നത് ദിക്ക് എന്ന് പറയുന്നത് പിന്നെ എന്ത് വേണം ദിക്ക് കഴിഞ്ഞാൽ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം വേണം ഇത് എവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം ഇതാണ് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് പിന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും പഠിച്ചത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പം ഇവിടെ കണ്ടോ നിറങ്ങളും ചിഹ്നങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഓരോ നിറം വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഓരോ നിറം വെച്ചിട്ട് അപ്പം അംഗീകൃത നിറങ്ങളും ആ ഓരോന്ന് പഠിച്ചല്ലേ മഞ്ഞ എന്ന് പറയുമ്പോൾ അവിടെ കൃഷിയാണ് പച്ച എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ അല്ലേ അത് നമ്മൾ പഠിച്ചതാണല്ലോ അപ്പൊ അതാണ് എന്താ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭൂപടമായി കഴിഞ്ഞാൽ വേണ്ടത് എന്തൊക്കെയാണ് ആ ഈ കാണുന്നത് തലക്കെട്ട് തലക്കെട്ട് വേണം പിന്നെന്താ പറഞ്ഞത് ആ ഇവിടെ ദിക്ക് വേണം തോത് വേണം അല്ലെ ദിക്ക് തോത് അതുപോലെ അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം വേണം ആ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും വേണം ഇത്രയും കാര്യങ്ങളാണ് എന്തില് ഒരു ഭൂപടങ്ങളിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിൽ തലക്കെട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഘടകങ്ങൾ ഓരോന്നും എന്താണെന്നാണ് പറയുന്നത് തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുഗൾ ഭാഗത്ത് കാണിച്ചിരിക്കും ഓക്കെ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശം ഏതാണ് അതിൽ ഉള്ളടക്കം എന്താണ് അപ്പൊ ആവുമ്പോൾ പ്രദേശം ഏതാണ് കേരളമാണ് അതിൽ ഉള്ളടക്കം എന്താണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതാണ് തലക്കെട്ട് എന്ന് പറയുന്നത് ഇനി എന്താണ് തോത് തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ ഇതിനാദ്യം ചെയ്യേണ്ടത് എന്താണ് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ നീളവും വീതിയും അളക്കണം അല്ലെ അപ്പൊ അളന്നപ്പോൾ കിട്ടിയിട്ടുള്ള നീളം മുപ്പത് മീറ്ററും വീതി പത്ത് മീറ്ററുമാണെങ്കിൽ ഈ അളവുകൾ ഉപയോഗിച്ച് സ്കൂൾ കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുക അങ്ങനെ നമ്മൾ ഓരോ ഘട്ടം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു അളവൊക്കെ വെച്ചിട്ട് കണ്ടോ കൊടുത്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ തോത് എന്ന് പറയുന്നത് അതായത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആനുപാതിക അകലമാണ് എന്തെന്ന് പറയുന്നത് തോത് എന്ന് പറയുന്നത് അപ്പോ ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലത്തെയാണ് എന്തെന്ന് പറയുന്നത് തോത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുന്നത് രേഖപ്പെടുത്തുന്നത് മൂന്ന് രീതിയാണ് രീതി ഉപയോഗിച്ചിട്ടാണ് ഭൂപടങ്ങളിലെ തോതുകൾ രേഖപ്പെടുത്തുന്ന മൂന്ന് രീതികളുണ്ട് ഒന്ന് പ്രസ്താവന രീതി രണ്ട് ഭിന്നക രീതി മൂന്ന് രേഖാ രീതി ഈ മൂന്ന് രീതിയിലാണ് ഭൂപടങ്ങളിലെ തോതുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഏതൊക്കെയാണ് രീതി പ്രസ്താവനാരീതി ഭിന്നകരീതി രേഖാരീതി ഈ മൂന്ന് രീതിയിലാണ് ഭൂപടങ്ങളിൽ തോത് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഓക്കെ അതായത് പ്രസ്താവനാ രീതി എന്ന് പറയുമ്പോൾ ഉദാഹരണം ഒരു സെന്റിമീറ്ററിന് പത്ത് കിലോമീറ്റർ എന്ന് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും രീതി എന്ന് പറയുമ്പോൾ ഒന്ന് ഈസ്റ്റ് ടു ഇത്ര ഓക്കെ പത്ത് ലക്ഷം എന്നുള്ള രീതിയിൽ എഴുതി വെക്കുന്നതാണ് രീതി ഇനി രേഖാരീതി എന്ന് പറയുമ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നതാണ് കണ്ടോ ഇതിനെയാണ് രേഖാ രീതി എന്ന് പറയുന്നത് അപ്പൊ പ്രസ്താവനാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക ഉദാഹരണം ഒരു സെന്റിമീറ്ററിന് പത്ത് കിലോമീറ്റർ എന്ന് നമ്മൾ പ്രസ്താവിച്ച് എഴുതി വെച്ചിരിക്കുന്നു ഭിന്നകര രീതി ആവുമ്പോൾ അതിനെ നമ്മൾ ഈസ് ടു എന്നുള്ള രീതിയിൽ എഴുതുന്നു ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം അങ്ങനെ രേഖാ രീതി എന്ന് പറയുമ്പോൾ ഇതുപോലെ വരച്ചിരിക്കുന്നു ഓക്കെ അതാണ് തോത് ഓരോന്നും അടയാളപ്പെടുത്തുന്ന രീതി അടുത്തതാണ് ദിക്ക് അടുത്ത ഘടകമാണ് ദിക്ക് എന്താണ് ദിക്ക് ഈ ദിക്കുകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം നമുക്കറിയാം അറിയാം അല്ലെ വടക്ക് നോക്കി എന്തോ ദിക്ക് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ദിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ട് എത്ര ദിക്കുകളാണുള്ളത് നാല് ദിക്കുകളാണ് അല്ലെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ നാല് ദിക്കുകളാണ് ഉള്ളത് പിന്നെ അതിലെ പ്രധാനപ്പെട്ട ദിക്കുകളാണ് നാല് ഇനി അതിൽ വരുന്ന ഉപദിക്കുകളുണ്ട് ഉപദിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വടക്ക് കിഴക്ക് അല്ലേ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇതാണ് ഉപദിക്കുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ദിക്ക് നാലെണ്ണം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് അതിൽ വരുന്ന ഉപദിക്കുകളാണ് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉപദിക്കുകൾ നാലെണ്ണം ഉണ്ട് ഓക്കെ ഇനി അടുത്തത് അക്ഷാംശ അക്ഷാംശ രേഖ രേഖകളും രേഖാംശ രേഖകളും എന്ന് പറയുന്നതാണ് അപ്പോ ഇവിടെ അക്ഷാംശ രേഖകളും രേഖാംശം എന്താണ് അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഭൂപടം ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നതാണ് അക്ഷാംശരേഖാംശരേഖകൾ അപ്പോ അക്ഷാംശരേഖാംശരേഖകൾ ഉപയോഗിച്ചിട്ടാണ് ഭൂപടങ്ങളിലും ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തിയത് സ്ഥാ സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നമ്മൾ നടത്തുന്നത് അപ്പൊ അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ദേ ഈ കാണുന്നതാണ് അതായത് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് ഏതാണ് ഭൂമധ്യരേഖ ഈ കാണുന്ന ഈ രേഖയാണ് ഭൂമധ്യരേഖ അല്ലെ ഞാൻ വരയ്ക്കുമ്പോൾ അത് വളഞ്ഞു പോകുന്നുണ്ടേ അപ്പൊ ഈ കാണുന്ന രേഖയാണെന്ത് ഭൂമധ്യരേഖ ഈ ബ്ലാക്ക് കളറിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഇതാണ് ഭൂമധ്യരേഖ അപ്പൊ ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് അതുപോലെ തന്നെ സമാന്തരമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന രേഖ കണ്ടോ അതാണ് എന്ത് രേഖ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളെയാണ് രേഖ എന്ന് പറയുന്നത് ഇനി രേഖാംശ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഇവിടെ മുകളിൽ ഉത്തര ധ്രുവം താഴെ ദക്ഷിണധ്രുവം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ തന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഈ ഉത്തര എന്ന് പറയുന്നത് എന്താ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നതാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നതാണ് ഉത്തര എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി വടക്കാണ് ഇത് ഇതാണ് ഉത്തര ധ്രുവം തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അറിയപ്പെടുന്നതാണ് എന്ത് ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഇനി ദക്ഷിണധ്രുവം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശം ആണ് ഉത്തര ദക്ഷിണ ധ്രുവം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോ രേഖകൾ എന്ന് പറയുന്നത് എന്താണ് ഈ അക്ഷാംശ രേഖകൾക്ക് ലംബമായിട്ട് ഈ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നതാണ് ദൈവം കാണുന്നതേണ്ടോ രേഖാംശരേഖകൾ ഈ കാണുന്നതാണ് രേഖാംശരേഖകൾ അക്ഷാംശരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂമധ്യരേഖയാണ് ഈ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് ഈ വരച്ചിരിക്കുന്നതാണ് എന്ത് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഏർ അക്ഷാംശരേഖകൾക്ക് ലംബമായിട്ട് വരയ്ക്കുന്നതിനെയാണ് ഉത്തര നിന്നും ദക്ഷിണധ്രുവത്തോട്ട് വരയ്ക്കുന്ന ഈ ഒരു രേഖയാണ് രേഖാംശരേഖകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശരേഖകൾ ഈ അക്ഷാംശ അക്ഷാംശരേഖകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ് ഡിഗ്രി അളവിലാണ് ഓക്കെ ഡിഗ്രി അളവിലാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോബിൻ്റെ നേർ മധ്യത്തിലായിട്ട് വരച്ചിരിക്കുന്ന അക്ഷാംശരേഖയാണെന്ത് ഈ ഭൂമധ്യരേഖ അല്ലേ അത് പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഭൂമധ്യരേഖ അറിയപ്പെടുന്ന പേരെന്താണ് പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖ പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖ എന്നറിയപ്പെടുന്ന എന്താണ് ഭൂമധ്യരേഖയാണ് എന്നത് ഓർത്തിരിക്കുക ഇനി ഈ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് അതും ഈ രേഖാംശ രേഖകളാണ് ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ഭൂപടത്തിൽ ഇങ്ങനെ നെറുകെ വരച്ചിരിക്കുന്ന നെടുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖകൾ ഈ രേഖാംശ രേഖകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന എന്ത് ഡി എന്തളവിലാണ് ഡിഗ്രി എന്ന് പറയുന്ന അളവിൽ തന്നെയാണ് രേഖാംശ രേഖകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കിട്ടിയല്ലോ ഓക്കെ അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത് ഇത് ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പൊ രേഖ പഠിച്ചു രേഖാംശ രേഖ പഠിച്ചു കഴിഞ്ഞു പിന്നെ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഇവിടെ നമുക്കറിയാം എന്തൊക്കെയാണ് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ജലാശയങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ പാർപ്പിടങ്ങൾ കൃഷിയിടങ്ങൾ ഇതെല്ലാം ഇതിനെല്ലാം ഓരോ നിറമുണ്ട് ചിഹ്നങ്ങളുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ അപ്പൊ അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല പിന്നെ എന്താണ് സൂചിക ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് സൂചിക ഭൂപടവായനയ്ക്കുള്ള മാർഗമാണ് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് ഓർ കീ എന്ന് പറയുന്നത് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സൂചിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭൂപടങ്ങളുടെ സവിശേഷതകളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ഭൂപടം എടുത്തു കഴിഞ്ഞാൽ അതിലെ നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതിനെയാണ് സൂചിക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂപടം നല്ല വൃത്തിയായിട്ട് വായിക്കാൻ പറ്റും അതിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ് സൂചിക എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് എന്താ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ സിക്സ് ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ നമുക്ക് ആ ഒരു ചാപ്റ്ററും കൂടെ നോക്കാം ഇവിടെ നോക്കുക ഇതാണ് എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വ്യത്യസ്ത തരം ഭൂപടങ്ങളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട് സൈനിക ഭൂപടം തന്നിട്ടുണ്ട് ചരിത്ര ഭൂപടം ജ്യോതിശാസ്ത്ര ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ദിനാവസ്ഥാ ഭൂപടം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഭൂപടങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്ന് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ഭൂവിനിയോഗ ഭൂപടം എന്ന് പറഞ്ഞൊരു ഭൂപടം തന്നെയുണ്ട് അപ്പൊ ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് നിരീക്ഷണത്തിന് കാലാവസ്ഥാ പഠനങ്ങൾക്ക് സൈനിക ആവശ്യങ്ങൾക്ക് രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് ചരിത്ര പഠനത്തിന് അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് തീമാറ്റിക് ഭൂപടം എന്ന് പറയുന്നത് അതായത് ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ ഭൂപടം നമുക്ക് എന്താണ് ഉണ്ടാകും അല്ലെ അതായത് നമുക്കൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റില്ല ഒന്നൊന്നിനോട് എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിലായിട്ട് ചിത്രീകരിക്കുന്നു ഇങ്ങനെ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ തയ്യാറാക്കും അതിനെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു ഇനി നോക്കുക ഭൂപടങ്ങളെ തരംതിരിക്കാം ഭൂമിയിലെ പ്രകൃതിതത്വവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അല്ലെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ഭൂപടത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത് അതായത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓക്കെ ഭൂപടത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങളെന്നും ഓക്കെ ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ് ഓക്കെ രണ്ടായിട്ടാണ് ഭൂപടങ്ങളെ തിരിക്കുന്നത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തിരിക്കാം ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളെന്നുമാണ് തിരിക്കുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇനി കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനെയാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് അറിയാം ഓക്കെ അപ്പൊ ഭൂപടങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇനി താഴെ സൂചിപ്പിച്ചിട്ടുള്ള ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് ഫ്ലോ ചാർട്ട് തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് അറിയുന്നതാണല്ലേ ഏതൊക്കെയാണ് വരിക നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ അപ്പൊ ഭൗതിക ഭൂപടങ്ങളിൽ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് ജ്യോതിശാസ്ത്ര ഭൂപടം എന്ന് പറയുന്നത് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്കറിയാം പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണ് ഭൂപടം അല്ലെ മണ്ണ് ഭൂപടം കാലാവസ്ഥാ ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം ഭൂപ്രകൃതി ഭൂപടം അതുപോലെ തന്നെ എന്താണ് ദിനാവസ്ഥാ ഭൂപടം ഇതെല്ലാം എന്താണ് ജ്യോതിശാസ്ത്ര ഭൂപടം ഇതെല്ലാം തന്നെ എന്തിൽ വരും ഭൗതിക ഭൂപടങ്ങളിൽ വരും ഭൂവിനിയോഗ ഭൂപടം ഇതെല്ലാം എന്താണ് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നതാണ് ഇനി സാംസ്കാരിക ഭൂപടങ്ങളിൽ വരുന്ന എന്താണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സൈനിക ഭൂപടം രാഷ്ട്രീയ ഭൂപടം അതുപോലെ തന്നെ എന്താണ് വ്യാവസായിക ഭൂപടം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ് ചരിത്ര ഭൂപടം ഇതെല്ലാം വരുന്നത് എന്തിലാണ് സാംസ്കാരിക ഭൂപടങ്ങളിലാണ് അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഭൗതിക ഭൂപടത്തിലും നിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ അടങ്ങുന്നത് സാംസ്കാരിക ഭൂപടത്തിലുമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക ഇനി ഭൂപട വർഗീകരണം തോതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടം എന്നും തരംതിരിക്കുന്നതെന്ന് പറഞ്ഞു ഇനി തോതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിലും അവയെ തരംതിരിക്കാവുന്നതാണ് അതായത് ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾ എന്നും ഓക്കെ സ്മോൾ സ്കെയിൽ മാപ്സ് എന്നും ലാർജ് സ്കെയിൽ മാപ്സ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം ചുമർ ഭൂപടങ്ങൾ എന്നിവ ഓക്കെ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ താഴെ തന്നിട്ടുള്ളവൽ ചെറിയ തോത് ഭൂപടങ്ങളിൽ വരുന്നത് ഏത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചേരുമ്പടി ചേർക്കാനും ഒക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഭൂപടങ്ങളെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയാക്കി തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും തിരിക്കാം ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം ചുമർ ഭൂപടങ്ങൾ എന്നിവ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസസ്ട്രൽ ഭൂപടം ധാരാതീയ ഭൂപടം ഓക്കെ മാപ്പ് മാപ്പൻ്റെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഓക്കെ കടസ്ട്രൽ ഭൂപടവും ധാരാതലീയ ഭൂപടവും എന്തിനുദാഹരണമാണ് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയ വിസ്തൃതമായ പ്രദേശങ്ങളെ ചെറിയൊരു കടലാസിൽ ചിത്രീകരിക്കേണ്ടി വന്നാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ അവയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഓക്കെ അത് മനസ്സിലായോ ലോകം വൻകരകൾ രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ഇതെല്ലാം കൂടെ ഒരു ചെറിയൊരു കടലാസിൽ കൊണ്ടു ചിത്രീകരിച്ച് പറഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെയാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുക എന്നാൽ താരതമ്യേനെ ചെറിയ ഭൂപ്രദേശങ്ങളായിട്ടുള്ള വില്ലേജോ വാർഡോ ഒക്കെയാണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും ഇത്തരത്തിൽ താരതമ്യേനെ ചെറിയ പ്രദേശങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നതിനെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പേര് വെച്ചിട്ട് നമുക്ക് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ തോത് എന്ന് പറയുമ്പോൾ വലിയ പ്രദേശങ്ങളുടെ ഭൂപ്രദേശങ്ങളുടെ സവിശേഷതകൾ ചുരുങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ മനസ്സിലായല്ലോ ഇനി കഡസ്ട്രൽ ഭൂപടങ്ങൾ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട് നോക്കുക പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്ന അർത്ഥമുള്ള കാഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് കെഡസ്ട്രൽ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് ഓക്കെ കഡസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേഡാണ് അതിൻ്റെ മീനിങ് എന്താണ് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ് അതിൻ്റെ മീനിങ് അതിൽ നിന്നുമാണ് കഡസ്ട്രൽ എന്ന് പറയുന്ന പദം വരുന്നത് പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുകളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമ ഭൂപടങ്ങൾ ഇതിനുദാഹരണമാണ് ഇപ്പൊ കടസ്ട്രൽ ഉദാഹരണം ഏതാണ് ഗ്രാമഭൂപടങ്ങളാണ് ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ് കടസ്ട്രൽ ഭൂപടങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ധരാദീയ ഭൂപടങ്ങൾ എന്താണ് ധരാദീയ ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ സമഗ്രമായിട്ടുള്ള ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ ഇത് രണ്ടും വലിയ തോത് ഭൂപടങ്ങൾക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത് ലേ കടസ്ട്രലും ധരാതലീയ ഭൂപടങ്ങളും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നു അപ്പോൾ ഒരു ധരാതലീയ ഭൂപടങ്ങളിൽ എന്തൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഭൂപ്രദേശങ്ങളുടെ ഉയരം ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക ഇനി വായന നോക്കുക ഭൂപടങ്ങളിലെ തോത് ദിശ അതിലെ നിറങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഭൂപടം വായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ ഇനി നോക്കുക ഭൂപടങ്ങളിലെ തോത് നമുക്കിതിന് എല്ലാ കാര്യങ്ങളും അറിയണം അല്ലേ തോത് അറിയണം ദിശ അറിയണം നിറങ്ങൾ അറിയണം ചിഹ്നങ്ങൾ അറിയണം അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഭൂപടങ്ങളിലെ തോത് ഓക്കെ മാപ് സ്കെയിലാണ് പറയുന്നത് ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നതെന്നും തോതിനെ പ്രസ്താവനാരീതി ഭിന്നകരീതി രേഖാരീതി എന്നിങ്ങനെ മൂന്ന് രീതികളിൽ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താറുണ്ടെന്നും നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടോ നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ടാണല്ലേ അപ്പോൾ നോക്കുക തോത് എന്ന് പറയുന്നത് പ്രസ്താവനാ രീതിയിലുണ്ട് ഭിന്നകരീതിയിലുണ്ട് രേഖാ രീതിയിലുണ്ട് ഇനി ഇവിടെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നോക്കുക ഈ ഭൂപടത്തിൽ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കൂ എന്തിനായിരിക്കാം ഈ മൂന്ന് രീതികൾ ഇവിടെ മൂന്ന് രീതിയിൽ തോത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ തോത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് കാണുന്നുണ്ടല്ലോ കളർ കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു സെൻറ്റിമീറ്ററിന് മുകളിൽ അല്ലേ ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളറായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ മൂന്ന് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് തോത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് രീതി ഇവിടെ നോക്കുക രീതി ആദ്യം പറയുന്നത് ഇവിടെ ഭൂപടത്തിൽ നൽകിയിട്ടുള്ളത് ഏത് രീതിയിലുള്ള തോതാണ് ഞാൻ അവിടെ മൂന്ന് ഇങ്ങനെ കളേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിൽ കളേർഡ് ആയിട്ട് ഇത്ര സെൻറ്റിമീറ്റർ മുതൽ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറയും വരെ എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചു തന്നു അപ്പോൾ അതൊരു തോതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ഇത്ര ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന തോതില്ലേ ഇതിനെയാണ് നമ്മൾ രീതി എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ നമ്മൾ ഇത്ര കിലോമീറ്റർ മുതൽ ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോത് അടയാളപ്പെടുത്തുന്നതിനെയാണ് രീതി എന്ന് പറയുന്നത് ഭൂപടത്തിലെ ഓരോ സെന്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് കിലോമീറ്റർ ആണ് എന്ന് ഇതിലൂടെ പെട്ടെന്ന് മനസ്സിലാകും സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നതാണ് ഈ രീതിയുടെ മെച്ചം അപ്പോൾ ഇതാണ് പ്രസ്താവനാ രീതി ഇവിടെ എങ്ങനെ തോട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ എത്ര മില്ലിമീറ്റർ മുതൽ എത്ര സെൻറ്റിമീറ്റർ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടില്ല അപ്പോൾ ഇത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് കിലോമീറ്റർ ആണ് ഓരോ സെൻറ്റിമീറ്ററും ഭൂമിയിലെ അഞ്ച് കിലോമീറ്റർ ആണ് എന്നുള്ളത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് എന്ത് രീതി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഭിന്നക രീതി എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതായത് വീട്ടിലെ ഏറെ പ്രായം ചെന്ന ആളുകൾ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയുന്നത് എങ്ങനെയാണ് ഫർലോങ് അല്ലെ മൈല് തുടങ്ങിയ യൂണിറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് പരിചിതമായിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത് സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ തുടങ്ങിയ യൂണിറ്റുകളൊക്കെയാണ് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ ഇന്ത്യയിലാണ് സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്ററൊക്കെ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പറയുന്നത് ഇഞ്ച് മൈൽ ഫർലോങ് തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രചാരത്തിലുള്ളത് അപ്പോൾ ഇന്ത്യയിലെ യൂണിറ്റുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ തോത് മറ്റു രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ കഴിയുമോ ഇല്ല കാരണം നമ്മൾ ഇന്ത്യയിൽ എന്താണ് മീറ്ററും സെന്റിമീറ്ററും കിലോമീറ്ററും ഉപയോഗിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇഞ്ചും മൈലും ഫർലോങ്ങും ആണ് അപ്പോൾ നമ്മൾ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ വെച്ച് ഭൂപടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രീതിയിൽ തോത് തയ്യാറാക്കുന്നത് അതായത് ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്താണ് ഭിന്നക രീതി ഭിന്നക രീതി ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി അതായത് ഒരു സെന്റിമീറ്റർ അഞ്ച് കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിക്ക് പകരം ഇവിടെ ഒന്ന് ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ അതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത് ഒന്ന് ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഒരു സെൻറ്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അത് രീതി അതിൻ്റെ താഴെ ഒന്ന് ഈസ്റ്റു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ അതാണ് ഭിന്നക രീതി എന്ന് പറയുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭിന്നക രീതി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ രാജ്യത്തും നിലവിലുള്ള യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക അകലത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും വായിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിനെ ഒരു സെന്റിമീറ്റർ അഞ്ചു ലക്ഷം സെന്റിമീറ്ററിനെ കാണിക്കുന്നു എന്ന് വായിക്കുമ്പോൾ യൂറോപ്പുകാർ എന്ത് വായിക്കും ഒരു ഇഞ്ച് അഞ്ച് ലക്ഷം ഇഞ്ചിനെ കാണിക്കുന്നു എന്ന് വായിക്കുന്നു ഇപ്പോൾ ഭിന്നക ഭിന്നകരീതിയുടെ ഉപയോഗം മനസ്സിലായല്ലോ മനസ്സിലായോ അപ്പം ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ദൂരമൊക്കെ കണക്കാക്കുന്നത് ഓരോ യൂണിറ്റിലായിരിക്കും അപ്പം ആ ഒരു ഡിഫറൻസ് വെച്ച് അവർക്ക് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് ഭിന്നക രീതി എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി അടുത്ത രീതിയാണ് രേഖാ രീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള മുത്തോലപുരം പട്ടണത്തിൻ്റെ വികസന പ്രവർത്തനം നടക്കുന്നു എന്നിരിക്കട്ടെ ആ പ്രദേശത്തിൻ്റെ കുറെ കൂടി വിശാലമായ ഭൂപടം ആവശ്യമായതിനാൽ ഭൂപടത്തിൻ്റെ മുക്കടവ് ഉൾപ്പെടുന്ന ഭാഗം വലുതാക്കി പകർത്തപ്പെടാവുന്നതാണ് ഓക്കെ ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് അതെ മുക്കടവ് എന്ന് പറയുന്നതിന് വലുതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ ഭൂപടത്തിന്റെ തോതിലും മാറ്റം ഉണ്ടായി കാണില്ലേ അപ്പൊ ആദ്യത്തെ രണ്ട് രീതികളിൽ പ്രസ്താവന രീതിയിലും ഭിന്നക രീതിയിലും എന്താണ് രേഖപ്പെടുത്തിയത് തോത് ഭൂപടത്തിലെ മാറ്റത്തിനൊത്ത് മാറിയിട്ടുണ്ടോ ഇല്ല തോത് അതുപോലെ തന്നെയാണ് എന്നാൽ രേഖാരീതിയിലെ തോത് എങ്ങനെയാണ് മാറ്റമുണ്ട് അല്ലേ അപ്പൊ ഭൂപടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന് ആനുപാതികമായി രേഖാ രീതിയിലെ തോത് മാറിയിട്ടുണ്ട് ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാവുകയോ ചെയ്യുമ്പോൾ എന്തു ചെയ്യും രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായിട്ട് മാറുന്നു ഓക്കെ അപ്പൊ അത് ഇതാണ് എന്ത് ഈ രേഖാ രീതി എന്ന് പറയുന്നത് ഇവിടെ തോത എഴുതിയിരിക്കുന്നതും ഇത് ഭിന്നക രീതിയും പ്രസ്താവന രീതിയിലും മാറ്റം ഒന്നുമില്ല അത് അതുപോലെ തന്നെയാണ് പക്ഷേ രേഖാരീതിയിൽ എന്താണ് വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം നേരത്തെ വരച്ചിരിക്കുന്ന ചിത്രം നോക്കുക അതിലെ രേഖാരീതിയും മുക്കടവ് എന്ന് പറയുന്നത് അതേതേ ഈ ഒരു പൊസിഷൻ മാത്രമായിട്ട് എടുത്ത് കാട്ടുമ്പോൾ അതിൻ്റെ രേഖാ രീതി മാറി അതിന് വലുതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കും വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ രേഖാ രീതിയിൽ മാറ്റം വരുന്നുണ്ട് ഓക്കെ അവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൂന്ന് രീതി മനസ്സിലായില്ലേ പ്രസ്താവനാരീതി രീതി രേഖാ രീതി ഇനി അടുത്തത് ദൂരം അളക്കാം നോക്കുക ഇവിടെ ഗോപുവിൻ്റെ ഗ്രാമം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭൂപടമാണിത് ഈ ഭൂപടത്തിൽ പ്രസ്താവനാരീതി ഭിന്നകര രീതി രേഖാ രീതി എന്നീ മൂന്ന് തരത്തിൽ തോത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഓരോ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഭൂപടത്തിൽ ദൂരം എങ്ങനെയാണ് അളക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അളക്കേണ്ട ദൂരം നേർരേഖയിലാണെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിക്കാം അല്ലേ അളക്കേണ്ട ദൂരം നേർരേഖയിലാണെങ്കിൽ നമുക്ക് നമുക്ക് ഉപയോഗിക്കാം സ്കെയിൽ ഉപയോഗിക്കാം ഇനി വളഞ്ഞ പാതയുടെയോ നദിയുടെയോ ദൂരമാണെങ്കിൽ ഒരു നൂലുപയോഗിച്ച് അളന്ന ശേഷം അത് സ്കെയിലിനോട് ചേർത്ത് വെച്ച് കൃത്യമായിട്ട് ദൂരം കണ്ടെത്താം അല്ലെ വളഞ്ഞ പുളഞ്ഞതൊക്കെ ആണെങ്കിൽ നൂല് വെച്ച് ആ വളഞ്ഞ ഭാഗത്തേക്കൊക്കെ കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്ത് ലാസ്റ്റ് ആ നൂലിനെ എന്ത് ചെയ്യാം സ്കെയിലിനോട് ചേർത്ത് വെച്ച് ദൂരം കണ്ടെത്താം ഇനി മേൽപ്പറഞ്ഞ് രണ്ട് രീതിയിലും കണ്ടെത്തിയത് ഭൂപടത്തിനുള്ളിലെ ദൂരമാണ് യഥാർത്ഥ ദൂരം കണ്ടെത്തണമെങ്കിൽ എന്താണ് ചെയ്യുക അതിന് ഭൂപടത്തിൽ കണ്ടെത്തിയ ദൂരത്തെ തോതിലെ ആനുപാതിക ദൂരം കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ നൂല് വെച്ച് വെച്ചളക്കുന്നതായാലും സ്കെയില് വെച്ചളക്കുന്നതായാലും ഭൂപടത്തിനുള്ളിലെ ദൂരമാണ് അളക്കുന്നത് അപ്പം അതിൽ ശരിക്കും യഥാർത്ഥ ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭൂപടത്തിൽ നമ്മൾ കണ്ടെത്തിയ ദൂരം എത്രയാണോ അളന്ന് കണ്ടെത്തിയത് അതിനെ തോതിലെ ആനുപാതിക ദൂരം കൊണ്ട് ഗുണിച്ചാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ദൂരം കിട്ടുക ഇപ്പം ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ ആണ് ഭൂപടത്തിൽ എ മുതൽ ബി വരെയുള്ള അകലം നാല് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം അപ്പോൾ എ മുതൽ ബി വരെയുള്ള മൊത്തം ദൂരം അല്ലെങ്കിൽ യഥാർത്ഥ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് നാല് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആയിട്ടാണ് കിട്ടുക ഓക്കെ അപ്പോൾ ഭൂപടത്തിലെ ദൂരം നമ്മൾ സ്കെയിലോ നൂലൊക്കെ വെച്ച് അളക്കാം യഥാർത്ഥ ദൂരം കിട്ടണമെങ്കിൽ ആ ഭൂപടത്തിലെ ദൂരത്തിന് എന്ത് ചെയ്യണം നമ്മൾ ആനുപാതിക ദൂരം കൊണ്ട് തോതിലുള്ള ആനുപാതിക ദൂരം കൊണ്ട് ഗുണിക്കുക തന്നെ വേണം ഓക്കെ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ദൂരം കിട്ടത്തുള്ളൂ ഇനി ഇവിടെ നമ്മളൊരു കോളം പറയാനായിട്ട് വിട്ടു അതൊന്ന് നോക്കാം ബ്രിട്ടീഷുകാർ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇഞ്ച് ഫർലോ മൈൽ ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പം ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഏതാണ് ഇഞ്ച് ഫർലോ മൈൽ എന്നീ പറയുന്ന യൂണിറ്റുകളാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിലും ഈ യൂണിറ്റാണ് ഉപയോഗിച്ചിരുന്നത് അക്കാലത്ത് വിദ്യാഭ്യാസം നേടിയ തലമുറയും ഈ യൂണിറ്റാണ് പാഠിച്ചത് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ട് പോയതോടുകൂടി നമ്മുടെ രാജ്യത്ത് എന്ത് വന്നു മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ വന്നു ഓക്കെ അപ്പം ഇതുപോലെ എന്താണ് മെട്രിക് സിസ്റ്റം യൂണിറ്റ് പ്രകാരമാണ് നമ്മൾ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ എന്നിങ്ങനെയായിട്ട് വന്നത് യൂണിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇഞ്ചും മൈലും ഫർലോങ് ഒക്കെയാണ് പറയുക കാരണം എന്താണ് അത് നമ്മുടെ നാട്ടിലെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് ഇഞ്ചും മൈലും മയിലും ഒക്കെ അപ്പോൾ അന്നത്തെ കാലത്തുള്ളവരൊക്കെ ആ യൂണിറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എന്താ ബ്രിട്ടീഷുകാർ ഇവിടെ പോയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ മെട്രിക് സിസ്റ്റം വരുന്നത് അതിന് പ്രകാരം ഇൻ മീറ്റർ സെന്റിമീറ്റർ കിലോമീറ്റർ എന്നുള്ള ദൂരമെല്ലാം വന്നു ഓക്കെ ഇനി ഇവിടെ ഇന്ത്യയെ അളന്ന സർവേയർമാർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നോക്കുക പഴയ കാലത്തെ ഓരോ ഭൂപട നിർമ്മാണത്തിനും നിരവധിയായ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥ പറയാനുണ്ട് വില്യം ലാം പേരോർത്തിരിക്കുക വില്യം ലാം ടൺ ഡി ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തിന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ജോർജ് എവറസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം അൻപത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു അഞ്ഞൂറ് കിലോമീറ്ററിലധികം സോറി കിലോഗ്രാമിലധികം ഭാരമുള്ള തിയോഡലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുമായിട്ട് ആയിരത്തി അറുനൂറ് മൈൽ ദൂരത്തിൽ അണുകിട തെറ്റാതെ കൃത്യതയോടുകൂടി നടത്തിയ ആ സർവേയിലൂടെയാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണയിച്ചത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒന്ന് അന്നത്തെ സർവേ സംഘം അനേകം വർഷം ജോലി ചെയ്തത് അവരിൽ ഭൂരിഭാഗം പേരും മലമ്പനി ബാധിച്ചും വെള്ളപ്പൊക്കത്തിൽ പെട്ടുമൊക്കെ മരണം പെ മരണമടഞ്ഞു ഈ ഭൂപട നിർമ്മാണ ദൗത്യം ലോകത്തിലെ എക്കാലത്തെയും വലിയ ഭൂപട നിർമ്മാണ പ്രവർത്തനമായി ഇന്നും കണക്കാക്കുന്നു ഇപ്പൊ ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്ന ആ വ്യക്തിയെ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരമളന്ന ആ വ്യക്തിയെ എന്താണ് നമ്മൾ ഓർത്തിരിക്കണം ഓക്കെ വില്യം ലാംടൺ ജോർജ് എവറസ്റ്റ് ഓക്കെ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് നോക്കുക ഭൂപടങ്ങളിലെ ദിശ ഡയറക്ഷനെ കുറിച്ചാണ് പറയുന്നത് ഭൂപടങ്ങളിലെ പ്രധാന ഘടകങ്ങളിലൊന്നായ ദിശകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് എങ്കിലും നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇന്ത്യയിലെ ചില നഗരങ്ങളെയാണ് ഭൂപടത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ നഗരങ്ങളുടെ സ്ഥാനം ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയുന്നതാണല്ലോ വടക്കും കിഴക്കുമൊക്കെ നമുക്ക് അറിയുന്നതാണ് എങ്ങനെയാണോ അത് എങ്ങനെയാണോ എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് സൗത്ത് ആണ് ഇത് നോർത്ത് ആണ് അല്ലേ നോർത്ത് ഇങ്ങനെ എഴുതുന്നതിൽ വ്യത്യാസം വരുന്നുണ്ടോ ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് ദെൻ ഇവിടെ ഈസ്റ്റ് ഇവിടെ എന്താണ് വെസ്റ്റാണ് അല്ലേ അപ്പോൾ സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക് വടക്ക് അല്ലേ ഇത് തെക്ക് ഇത് വടക്ക് ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഇങ്ങനെയാണ് നമ്മുടെ ദിശ വരുന്നത് ഇനി ദിശ അറിയാത്തവരാരും ഇല്ലല്ലോ ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇനി പറയുന്നത് ഓക്കെ അപ്പൊ നോക്കുക ഇവിടെ ഓരോ പ്രദേശത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളവും ആയിരം മീറ്റർ വീതിയും വരെയുള്ള പ്രദേശം ഈ പ്രദേശത്തിന്റെ വടക്കിനും വടക്ക് പടിഞ്ഞാറിനും ഇടയിൽ നിന്ന് തെക്കും തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു പുഴ ഒഴുകുന്നുണ്ട് പുഴയ്ക്ക് കുറുകെ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടൊരു റോഡും റോഡിന്റെ തൊട്ട് വടക്ക് ഇതേ ദിശയിൽ ഒരു റെയിൽപാതയും കടന്നു പോകുന്നു അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഇതാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിന്റെ വിവരണം അടിസ്ഥാനമാക്കിയിട്ട് മൂന്ന് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ മൂന്ന് ചിത്രങ്ങൾ ജസ്റ്റ് നോക്കുക അപ്പോൾ ഇവിടെ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള കളറുകളും ഒക്കെയാണല്ലേ ഇവിടെ ഒരാൾ ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രീനിൽ വയൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്രൗണിലാണ് വയൽ കൊടുത്തിരിക്കുന്നത് അപ്പം പല പല കളേഴ്സ് കളേഴ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ വിവരണങ്ങളിലെ സവിശേഷതകൾ ചിത്രീകരിച്ചപ്പോൾ മൂന്ന് പേരും വ്യത്യസ്തങ്ങളായ നിറങ്ങളും അടയാളങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരേ സവിശേഷതകൾക്ക് ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂപടം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ ഇല്ല അപ്പോൾ ഓരോ നിറങ്ങളുണ്ട് പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നിറങ്ങളുണ്ട് ഭൂപടത്തിൽ കൊടുക്കുന്നത് ആ നിറങ്ങളും ചിഹ്നങ്ങളും സവിശേഷതകൾ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കിയത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് അപ്പോൾ സസ്യജാലങ്ങൾ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ച നിറം കൊണ്ടാണ് ഓക്കെ പച്ചയാണല്ലോ സസ്യം എന്ന് പറയുമ്പോൾ നൈസസ്യ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ച നിറം കൊണ്ടാണ് ഇനി മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് ഓക്കെ മഞ്ഞ നിറം കൃഷിയിടങ്ങൾ അത് ഓർക്കാനായിട്ട് നമുക്ക് നെല്ലൊക്കെ ഇങ്ങനെ പാടത്ത് വിളഞ്ഞ് നിൽക്കുന്നത് നമുക്കറിയാം പച്ച ഇതിൽ മഞ്ഞ കളറായിട്ടാണ് കതിര് നിൽക്കുക അല്ലേ കതിര് എന്നല്ലേ പറയുന്നത് അപ്പോൾ പച്ചയിൽ മഞ്ഞയായിട്ടാണ് അത് നിൽക്കുന്നത് കതിര് പഴുത്ത് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ ഓർക്കും അല്ലെ കൃഷി കൃഷിയിടങ്ങൾ മഞ്ഞ എന്നുള്ളത് ഓർക്കാം ദൻ ചുവപ്പ് നിറം എന്തിനെയാണ് പാർപ്പിടങ്ങൾ റോഡുകൾ പാർപ്പിടങ്ങളെയും റോഡുകളെയും കാണിക്കാനായിട്ട് ചുവപ്പ് നിറമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ചുവപ്പ് നിറം എന്തിനാണ് പാർപ്പിടങ്ങളും റോഡുകളുമാണ് ദൻ കറുപ്പ് കറുപ്പ് നിറം എന്തിനൊക്കെയാണ് തീവണ്ടിപ്പാത അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈൻ ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് കറുപ്പാണ് തീവണ്ടിപ്പാത അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നത് കറുപ്പ് നിറമാണ് നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ് ജലാശയങ്ങളെയാണ് നമുക്കറിയാം അല്ലേ കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ കളർ എന്നുള്ള ഒരു രീതിയിലെടുക്കാം എടുക്കാം ജലാശയങ്ങളെ സൂചിപ്പിക്കാനായിട്ട് നീല നിറം തവിട്ട് നി തവിട്ടു നിറം എന്തിനാണ് പാറക്കൂട്ടങ്ങൾ മണൽക്കൂനകൾ കുന്നുകൾ പാറക്കൂട്ടങ്ങൾ മണൽക്കൂനകൾ കുന്നുകൾ എന്നിവയ്ക്ക് തവിട്ടു നിറമാണ് ഇനി ഇവിടെ റെഡ് കളറിൽ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ ലൈൻ വരുന്നുണ്ട് അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ടാറിട്ട റോഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ രണ്ട് ലൈൻ ഇങ്ങനെ റെഡ് കളറിൽ അടുപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ എന്താണത് ടാറിട്ട റോഡാണ് സൂചിപ്പിക്കുന്നത് ദെൻ ബ്ലാക്കിൽ ഓക്കെ കറുപ്പ് കളറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് അറിയുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു റെയിൽപ്പാളം പോലെ തോന്നുന്നില്ലേ അപ്പോൾ അതാണ് തീവണ്ടി പാതയെ സൂചിപ്പിക്കുന്നത് ദെൻ അടുത്തത് നോക്കൂ ഇതെങ്ങനെ ഒരു വൈറ്റ് കൊടുത്തിട്ട് അതിൽ ബ്ലൂ കളർ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട് അതെന്താണ് അരുവിയാണ് അരുവിയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന പോലെ അരുവി കൊടുത്തിട്ടുണ്ട് ദെൻ അതിൻ്റെ കൂടെ ഇത് എങ്ങനെയാണ് ലൈൻ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളർ കാണുന്നുണ്ടല്ലോ നദിയെയാണ് സൂചിപ്പിക്കുന്നത് ദെൻ നോക്കുക അവിടെ റെഡ് കളറിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ഒരു കുരിശ് അല്ലെ കുരിശ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രിസ്ത്യൻ പള്ളിയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും ദെൻ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇത് ഒരു ഷേപ്പിലാണ് നമ്മൾ എന്താ കുഞ്ഞു കുട്ടികളൊക്കെ അമ്പലമൊക്കെ വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത് അപ്പം ക്ഷേത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ദെൻ മുസ്ലിം പള്ളി അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഒരു ഇതുണ്ടാവും അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൈനും കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ് അത് മുസ്ലിം പള്ളിയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ എന്താ പിന്നെ കുറേ ഇങ്ങനെ ബ്രിക്സ് ഇങ്ങനെ അടുക്കി വെച്ചത് പോലെയുള്ളതാണെങ്കിൽ അത് പാർപ്പിടങ്ങളാണ് ചുവന്ന നിറത്തിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ ചുവന്ന നിറത്തിൽ ഇങ്ങനെ ബ്രിക്സ് കാണുകയാണെങ്കിൽ അത് പാർപ്പിടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ദെൻ പി ഒ എഴുതി കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഓഫീസാണ് പി ഒ പോസ്റ്റ് ഓഫീസ് പിന്നെ ബ്ലൂ കളറിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കൊടുത്ത് സർക്കിൾ ഷേപ്പിൽ നോക്കുക അതെന്താണ് കിണറാണ് ഓക്കെ കിണറയാണ് സൂചിപ്പിക്കുന്നത് ദെൻ പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ദെൻ കോട്ട കോട്ടയെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കുക ഇങ്ങനെ 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 ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അതെന്താണ് കോട്ടയാണ് ദെൻ പാലം പാലത്തിൻ്റെ ഷേപ്പ് കാണുന്നുണ്ടോ ഓക്കെ പാലം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് പാലം പിന്നെ അത് കഴിഞ്ഞ് കുളം കുളം കുളത്തിൻ്റെ ഏകദേശം കുളം പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ അടുത്തത് നോക്കുക കുഴൽ കിണർ ഇങ്ങനെ ഒരു ബ്ലൂ കളറില് ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അതെന്താണ് കുഴൽ കിണറാണ് ദെൻ ശവപ്പറമ്പ് ഇത് ഇങ്ങനെ കൂന കൂന പൂന പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് ശവപ്പറമ്പാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ചിഹ്നങ്ങളും കളറുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പോൾ എന്താണ് വിവരണങ്ങളെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങളിലെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയതാണിത് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചിത്രങ്ങളുമായിട്ട് ഇതിൽ വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് കളർ നോക്കുമ്പോൾ ഇത് റെയിൽവേ പാതയാണ് എന്നുള്ളത് നമുക്കറിയാം ഇത് അമ്പലമാണ് അല്ലെങ്കിൽ ക്ഷേത്രമാണ് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റും ഇത് പാർപ്പിടങ്ങളാണ് പി ഒ എന്ന് എഴുതിയത് പോസ്റ്റ് ഓഫീസാണ് പി എസ് എന്ന് എഴുതിയത് പോലീസ് സ്റ്റേഷനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ഇത് നമുക്ക് ആ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ടാറിട്ട റോഡാണ് ഈ ഡബിൾ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ തോത് ദിശ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്നിവ ഉൾപ്പെടുത്തി നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഒരു ഭൂപടം തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് അവർക്കുള്ള വർക്കാണ് അത് നമുക്ക് വേണ്ട ഇനി വടക്ക് നോക്കി യന്ത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദിശ കണ്ടെത്താനായിട്ട് പറ്റും ദിശ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വടക്ക് നോക്കി യന്ത്രം അത് നമുക്ക് അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ ആയിട്ട് പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഭൂപടങ്ങൾ എന്താണ് ഭൂപടങ്ങളുടെ ടൈപ്പ് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പും അല്ലാതെ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പ് അതിനുള്ള എക്സാമ്പിൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളേഴ്സും ചിഹ്നങ്ങളും അതിനെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്